വെരി വെരി ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐ പി അഡ്രസ് വരായിരുന്നു അവസാനമായിട്ട് പഠിച്ചത്. അപ്പോൾ അതിലൊരു ചോദ്യമുണ്ടായിരുന്നു, നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ആൻ ഐ പി അഡ്രസ്. ഒരു ഐ പി അഡ്രസ്സിന് എത്ര ഡോട്ടുകൾ ഉണ്ടായിരിക്കും? നമുക്കറിയാം ഐ പി അഡ്രസ്സിൽ 3 ഡോട്ടുകളിട്ട് വേർതിരിച്ചുകൊണ്ട് 4 സംഖ്യകളുണ്ടാവും അല്ലേ. ഒരു എക്സാമ്പിളായിട്ട് 1 2 3 ഡോട്ട് 4 5 6 ഡോട്ട് 7 ഡോട്ട് 8. ഓക്കെ, ഇതിലെ ഈ മൂന്നാമത്തെ സംഖ്യ ആയിട്ടുള്ള 7 അല്ലെങ്കിൽ 7 എന്ന് പറയുന്നത് നെറ്റ്വർക്കിനെയും നാലാമത്തെ സംഖ്യ ആയിട്ടുള്ള ഈ 8 ഇത് സിസ്റ്റത്തിനെയുമാണ് സൂചിപ്പിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൂന്നാമത്തെ സംഖ്യ നെറ്റ്വർക്കിനെയും നാലാമത്തെ സംഖ്യ സിസ്റ്റത്തിനെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ് HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നറിയപ്പെടുന്നു. എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ? ആണ് HTTP. അതായത് സിമ്പിളായിട്ട് നോക്കിയാൽ വെബ് സെർവറും വെബ് ബ്രൗസറും തമ്മിലുള്ള വിനിമയത്തിന് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ആണ് HTTP. ഒന്നുകൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ വെബ് സെർവർ എന്ന് വെച്ചാൽ എന്താണ്? വെബ്സൈറ്റ് സൂക്ഷിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിന് പറയുന്ന പേരാണ് വെബ് സെർവർ. അപ്പോൾ വെബ് സെർവറും ബ്രൗസറും, ബ്രൗസർ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബ്രൗസ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഇൻഫർമേഷനെ തരുന്ന ഒരെണ്ണമാണ് ബ്രൗസർ. അപ്പോൾ വെബ് സെർവറും ബ്രൗസറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ആണ് HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്ത ഒരെണ്ണമാണ് HTTPS. ഓക്കെ, എന്താണ് HTTPS? അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ ആണ് HTTPS. ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ HTTPയും ക്രിപ്റ്റോഗ്രഫിയും കൂടി ചേർന്ന സുരക്ഷിതമായിട്ടുള്ള ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ് HTTPS. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് സിമ്പിളായിട്ട് നോക്കാം. HTTP എന്ന് വെച്ചാൽ എന്താണ്? വെബ് സെർവറും ബ്രൗസറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ അല്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് വരും? ക്രിപ്റ്റോഗ്രഫിയും കൂടെ വരും. ക്രിപ്റ്റോഗ്രഫി എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു മെയിൽ അയക്കുന്നു. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എന്താണ് ഒരു ഇൻഫർമേഷൻ അയക്കുന്നു എന്ന് വെച്ചു. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കല്ലാതെ മറ്റൊരു വ്യക്തിക്കും വായിക്കാൻ കഴിയാത്ത വിധം സന്ദേശങ്ങളെ കോഡ് രൂപത്തിലാക്കുന്ന ഒന്നാണ് ക്രിപ്റ്റോഗ്രഫി. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ എന്നും നിൻ്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് പൃഥ്വിരാജും പാർവതിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ തന്നെ ഒരു ലാംഗ്വേജ് കണ്ടെത്തി, അതൊരു കോഡ് രൂപത്തിലായിരുന്നു അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, HTTPS എന്ന് വെച്ചാൽ HTTPയും ക്രിപ്റ്റോഗ്രഫിയും കൂടി ചേർന്നിട്ടുള്ള വളരെ സെക്യൂറായ, വളരെ സുരക്ഷിതമായിട്ടുള്ള ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ് HTTPS. ഓക്കെ, അടുത്തതാണ് SMTP. എന്താണ് SMTP? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ? ആണ് SMTP. അതായത് ഇമെയിൽ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിൻ്റെ പ്രോട്ടോക്കോൾ ആണ് SMTP. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇമെയിൽ ഒന്ന് നോക്കാം. ഇമെയിൽ ഈസ് എ ഡിജിറ്റൽ മെസ്സേജ് ഫ്രം ആൻ ഓദർ ടു വൺ ഓർ മോർ റെസിപ്പിയൻസ്. അതായത് ഇമെയിൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഡിജിറ്റൽ മെസ്സേജാണ്. ഇത് ഒരു വ്യക്തിയിൽ നിന്നും ഒന്നോ അതിലധികമോ വ്യക്തികളിലേക്ക് പോകുന്നു. കുറച്ചുകൂടെ സിമ്പിളായിട്ട് നോക്കിയാൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ നടത്തുന്ന ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയ സംവിധാനമാണ് ഇമെയിൽ. ഓക്കെ, ഇമെയിൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, ആരാണ് ഇമെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വെച്ചാൽ USA-ക്കാരനായിട്ടുള്ള അമേരിക്കക്കാരനായിട്ടുള്ള റേ ടോംലിൻസൺ ആണ്. ഓക്കെ, റേ ടോംലിൻസൺ ആണ് ആദ്യമായിട്ട് ഇമെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഇമെയിൽ സന്ദേശം അയച്ച വ്യക്തിയും റേ ടോംലിൻസൺ ആണ്. 1971 ടൈമിലാണ് കേട്ടോ, 1971 സമയത്താണ് റേ ടോംലിൻസൺ ഇമെയിൽ വഴി ആദ്യത്തെ സന്ദേശം അയച്ചത്. ആ ഒരു സന്ദേശം QWERTY എന്നാണ്. ഒന്നുകൂടെ പറയാം, QWERTY UIOP എന്നതാണ് ആ ഇമെയിൽ സന്ദേശം. ഓക്കെ, ഇമെയിൽ എന്ന് വെച്ചാൽ എന്താണ്? ഇമെയിൽ സ്റ്റാൻഡ്സ് ഫോർ, ഇമെയിൽ എന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്പാൻഷൻ ഇലക്ട്രോണിക് മെയിൽ എന്നാണ്. ഓക്കെ, പ്രധാനമായിട്ടും ഒരു ഇമെയിലിന് 2 ഭാഗങ്ങളുണ്ട്. ഓക്കെ, ഒരു ഇമെയിലിന് 2 ഭാഗങ്ങളുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇമെയിലിൻ്റെ അഡ്രസ്സിന് 2 ഭാഗങ്ങളുണ്ട്. നമുക്ക് നോക്കാം, ഞാനൊരു എക്സാമ്പിൾ തരാം.
ഇത് നോക്കൂ, വിഷ്ണു അറ്റ് ജിമെയിൽ ഡോട്ട് കോം. ഓക്കെ, എന്താണ് വിഷ്ണു അറ്റ് ജിമെയിൽ ഡോട്ട് കോം? ഇതിൽ ഈ വിഷ്ണു എന്ന് പറയുന്ന ഈ ഇടതുവശത്ത് കാണുന്ന എന്താണ്, ഇത് യൂസർ നെയിമാണ്. ഓക്കെ, അതുപോലെ തന്നെ അറ്റിന് ശേഷം വലതുവശത്തുള്ള ഈ ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്നത് എന്താണ്, അത് ഡൊമൈൻ നെയിമാണ്. എന്താണ് ഡൊമൈൻ നെയിമാണ്? നമുക്ക് ഡൊമൈൻ നെയിം എന്താണെന്ന് നോക്കാം. ഡൊമൈൻ നെയിം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഇൻ്റർനെറ്റ് സൈറ്റിനെ തിരിച്ചറിയാനുള്ള പേര്. എന്താണ് ഒരു ഇൻ്റർനെറ്റ് സൈറ്റിനെ തിരിച്ചറിയാനായിട്ടുള്ള പേരാണ് ഡൊമൈൻ നെയിം അല്ലെങ്കിൽ ഡൊമൈൻ നാമം. ഞാൻ ഒരു എക്സാമ്പിൾ തരാം, ഇത് നോക്കൂ. HTTP പിന്നെ രണ്ട് കുത്ത്, രണ്ട് സ്ലാഷ്, WWW, വീണ്ടും ഒരു കുത്ത്, കേരള PSC പിന്നെയും കുത്ത്, പിന്നെ ഗവൺമെൻറ്, വീണ്ടും കുത്ത്, ഇൻ. ഓക്കെ, കേരള PSC ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ. അപ്പോൾ ഈ ഒരു അഡ്രസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു വിലാസത്തിലെ ഈ HTTP രണ്ട് കുത്ത് രണ്ട് സ്ലാഷ് ഇതെന്താണ്? ഇത് പ്രോട്ടോക്കോളാണ് കേട്ടോ. ഇതെന്താണ്? ഇത് പ്രോട്ടോക്കോളിൻ്റെ പേരാണ്. അടുത്ത നോക്കൂ, WWW 3 എന്ന പേരിൽ അറിയപ്പെടുന്നു, വേൾഡ് വൈഡ് വെബ് അല്ലേ. നമുക്കപ്പം WWW എന്ന് നോക്കാം. ഇൻ്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ നമുക്ക് തരുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ഉപാധിയാണ് ഏത്? WWW അല്ലേ. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ജനീവയാണ്, ജനീവ. ഈ WWW-ൽ നമുക്ക് ഇൻഫർമേഷൻ തരാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറേയധികം പേജുകളുണ്ട്. ഓക്കെ, എന്താണ് നമുക്കിപ്പം ഇപ്പോൾ ക്യാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഫർമേഷനാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യും, ഈ WWW-ൽ അതിൽ ക്യാറ്റിൻ്റെ പേരിലൊരു പേജ് ക്രിയേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ പേജിൽ പോകുന്നു, എന്നിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പേജുകളെ വിളിക്കുന്ന പേരാണ് വെബ് പേജ് കേട്ടോ. അതുപോലെ തന്നെ WWW-ൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഫാദർ ആരാണെന്ന് ചോദിച്ചാൽ ടിം ബെർണേഴ്സ് ലീ ആണ് കേട്ടോ. ടിം ബെർണേഴ്സ് ലീ ആണ് WWW-ൻ്റെ ആ ഒരു ഫൗണ്ടർ. ടിം ബെർണേഴ്സ് ലീയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റൈറ്റിംഗ്സ് ഉണ്ട്. വേവിംഗ് ദ വെബ്, ദ പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദി വേൾഡ് വൈഡ് വെബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേവിംഗ് ദ വെബ്, ദ പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദി വേൾഡ് വൈഡ് വെബ്. ടിം ബെർണേഴ്സ് ലീയെ ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കാം. ഹൂ ഡെവലപ്ഡ് HTML? എന്താണ് ഹൂ ഡെവലപ്ഡ് HTML? ആരാണ് HTML വികസിപ്പിച്ചെടുത്തത്? അതായത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് വികസിപ്പിച്ചെടുത്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാലും ടിം ബെർണേഴ്സ് ലീ ആണ്. അതുപോലെ ഇൻ്റർനെറ്റിലൂടെ എപ്രകാരം ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടണമെന്ന HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ തയ്യാറാക്കിയ വ്യക്തിയും ടിം ബെർണേഴ്സ് ലീ ആണ്. ആദ്യത്തെ വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത വ്യക്തിയും ടിം ബെർണേഴ്സ് ലീ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയത് WWW ആയിരുന്നു. ഇനി വീണ്ടും നമ്മൾ നമ്മുടെ പഴയ ടോപ്പിക്കിലേക്ക് വരികയാണ്. അഡ്രസ്സ് ഇതായിരുന്നു, HTTP രണ്ട് കുത്ത് രണ്ട് സ്ലാഷ് WWW.KerlaPSC.Government.in. ഇതിനകത്ത് കേരള PSC എന്ന് കണ്ടില്ലേ, ഇതെന്താണ്? ഇത് സൈറ്റിൻ്റെ പേരാണ് കേട്ടോ. കേരള PSC എന്നുള്ളത് സൈറ്റിൻ്റെ പേരാണ്. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ഡോട്ട് ഗവൺമെൻറ്, ഈ ഗവൺമെൻറ് ഡോട്ട് ഗവൺമെൻറ് എന്നുള്ളത് ഓർഗനൈസേഷനെ സൂചിപ്പിക്കുന്ന ഡൊമൈനാണ്. ഓക്കെ, ഡോട്ട് ഗവൺമെൻറ് ഓർഗനൈസേഷനെ സൂചിപ്പിക്കുന്ന ഡൊമൈനാണ്. ഏറ്റവും അവസാനം കണ്ടില്ലേ ഡോട്ട് ഇൻ, ഡോട്ട് ഇൻ എന്ന് വെച്ചാൽ എന്താണ്? ഇത് ഏത് രാജ്യത്തെ ഡൊമൈൻ നെയിമാണ്. ഓക്കെ, എന്താണ് ഇത് ഏത് രാജ്യത്തിൻ്റെ ഡൊമൈൻ നെയിമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഡോട്ട് ഇൻ. അപ്പോൾ ഡോട്ട് ഇൻ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യ എന്നതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൊമൈൻ നെയിംസും ആ കൺട്രീസും ഒന്ന് നോക്കാം. ഓക്കെ, എന്താണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൊമൈൻ നാമങ്ങൾ പേരുകളും അത് ഉപയോഗിച്ച് അല്ലെങ്കിൽ അത് ഏത് രാജ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റാണ് നമ്മുടെ രാജ്യം ഡോട്ട് ഇൻ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യ. ഡോട്ട് CA കാനഡ. ഡോട്ട് AN ഓസ്ട്രേലിയ. ഡോട്ട് AT ഓസ്ട്രിയ. ഡോട്ട് AF അഫ്ഗാനിസ്ഥാൻ. ഡോട്ട് ES സ്പെയിൻ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് രാജ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഡൊമൈൻ നെയിംസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഒരു PDF രൂപത്തിൽ ടൈപ്പ് ചെയ്ത് അയച്ചു തരാം. നമുക്ക് ശേഷമുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ SMT-യിൽ നിന്നായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോയത്. അപ്പോൾ ഇമെയിലിൻ്റെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിൽ ഒന്നാണ് വോയിസ് മെയിൽ. അതായത് വോയിസ് മെയിൽ സിസ്റ്റം അലോ യൂസർ ടു സെൻഡ് റെക്കോർഡ് ഓഡിയോ മെസ്സേജ് ടു എ റെസിപ്പിയൻറ്റ് ത്രൂ ഇമെയിൽ. അതായത് ഇമെയിലിൻ്റെ കൂടെ നമ്മുടെ സൗണ്ട് കൂടെ റെക്കോർഡ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് അയക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് വോയിസ് മെയിൽ. ഓക്കെ,
നമുക്ക് എന്ത് ചെയ്യാം, ഒരു വ്യക്തിക്ക് നമ്മുടെ വോയിസ് മുഖേന എന്തെങ്കിലും കാര്യം റെക്കോർഡ് ചെയ്ത് അയക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വോയിസ് മെയിൽ. അടുത്തൊരു ചോദ്യമാണ്, വിച്ച് ഇമെയിൽ സർവീസ് പ്രൊവൈഡഡ് ബൈ ഗൂഗിൾ. ഗൂഗിൾ നൽകുന്ന ഇമെയിൽ സർവീസിൻ്റെ പേരെന്താണ്? ഉത്തരം ജിമെയിലാണ് കേട്ടോ. ജിമെയിലാണ് ഗൂഗിൾ നൽകുന്ന ഇമെയിൽ സംവിധാനം. അപ്പോൾ ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യം ചോദിക്കാം, ഹൂ മെയ്ഡ് ദ ഫസ്റ്റ് ജിമെയിൽ. ഹൂ മെയ്ഡ് ദ ഫസ്റ്റ് ജിമെയിൽ, ആരാണ് ആദ്യത്തെ ജിമെയിൽ നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഫാദർ ഓഫ് ജിമെയിൽ ആരാണെന്ന് ചോദിച്ചാൽ പോൾ ബച്ചിറ്റാണ് കേട്ടോ. പോൾ ബച്ചിറ്റാണ് ആദ്യത്തെ ജിമെയിൽ മേക്ക് ചെയ്ത ആൾ. അടുത്തൊരു ചോദ്യം, ഇമെയിൽ സർവീസ് പ്രൊവൈഡഡ് ബൈ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് നൽകുന്ന ഇമെയിൽ സംവിധാനത്തിന് വിളിക്കുന്ന പേരെന്താണ്? ഉത്തരം ഹോട്ട്മെയിൽ കേട്ടോ. എന്താണ്? ഹോട്ട്മെയിലാണ് മൈക്രോസോഫ്റ്റ് നൽകുന്ന ഇമെയിൽ സംവിധാനം. ആദ്യത്തെ വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ സർവീസായിരുന്നു ഹോട്ട്മെയിൽ. ഫസ്റ്റ് ഫ്രീ ഇമെയിൽ സർവീസ്, ആദ്യത്തെ സൗജന്യ ഇമെയിൽ സർവീസും ഹോട്ട്മെയിൽ തന്നെയാണ്. ഹോട്ട്മെയിൽ സ്ഥാപിച്ചത് രണ്ട് പേർ ചേർന്നിട്ടാണ്, സബീർ ഭാട്ടിയയും ജാക്ക് സ്മിത്തും. 1996 1996 സമയത്ത് സബീർ ഭാട്ടിയയും ജാക്ക് സ്മിത്തും ചേർന്നിട്ടാണ് ഹോട്ട്മെയിൽ സ്ഥാപിച്ചത്. ഹോട്ട്മെയിൽ സംവിധാനം നൽകുന്നത് ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കുക, FTP എന്നതിൻ്റെ എക്സ്പാൻഷൻ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നാണ്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, അതായത് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഫയലുകൾ കൈമാറ്റം ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഫയലുകൾ കൈമാറ്റം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് FTP. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു കമ്പ്യൂട്ടറിൽ നിന്നും അടുത്തൊരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ഫയല് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അയച്ചു കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കണമെങ്കിൽ, നമുക്ക് അവിടെ ഒരു പ്രോട്ടോക്കോളിൻ്റെ ആവശ്യമുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് FTP, അല്ലെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഫയലിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ. അടുത്തതാണ് P3, അല്ലെങ്കിൽ PPP എന്ന് പറയുന്നു. പോയിൻ്റ് ടു പോയിൻ്റ് പ്രോട്ടോക്കോളാണിത്. എന്താണ് പോയിൻ്റ് ടു പോയിൻ്റ് പ്രോട്ടോക്കോൾ എന്നതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. അതായത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ രണ്ട് നോഡുകൾ, അല്ലെങ്കിൽ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിപ്പിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് PPP, അല്ലെങ്കിൽ പോയിൻ്റ് ടു പോയിൻ്റ് പ്രോട്ടോക്കോൾ. ഇത് ഏത് രീതിയിലും ഇതിനെന്ത് ചെയ്യാം, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തതാണ് ടെൽനെറ്റ്, TELNET, അതായത് ടെലി ടൈപ്പ് നെറ്റ്വർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? ടെലി ടൈപ്പ് നെറ്റ്വർക്ക്, അതായത് ദൂരെയുള്ള കമ്പ്യൂട്ടറുകളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധ്യമാക്കുന്ന നെറ്റ്വർക്കിൻ്റെ പ്രോട്ടോക്കോളാണ് ടെലി ടൈപ്പ് നെറ്റ്വർക്ക്. ഓക്കെ, ഒന്നുകൂടെ പറയാം, ദൂരെയുള്ള കമ്പ്യൂട്ടറുകളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായി നമ്മളെ സഹായിക്കുന്ന നെറ്റ്വർക്കിൻ്റെ പ്രോട്ടോക്കോളാണ് ടെൽനെറ്റ്, അല്ലെങ്കിൽ ടെലി നെറ്റ്വർക്ക്. അതാണ് NNTP. ഇത് ന്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോട്ടോക്കോളാണ് NNTP. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള എക്സ്പാൻഷൻ, അല്ലെങ്കിൽ പൂർണ്ണ രൂപം, നെറ്റ്വർക്ക് ന്യൂസ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നതാണ്. അതായത് കൃത്യമായും ന്യൂസുകൾ ശേഖരിച്ച് വെക്കുക, അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുകയും ആവശ്യക്കാരന് അത് കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് NNTP. അതിൽ ന്യൂസിൻ്റെ സെർവറുകൾ തമ്മിലും പിന്നെ ആവശ്യമുള്ള ആൾക്കാർ തമ്മിലും കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടക്കാൻ സഹായിപ്പിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് NNTP. അടുത്തതാണ് DHCP. എന്താണ് DHCP? ഇതിനെ നമ്മൾ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ എന്ന് വിളിക്കുന്നു. എന്താണ്? ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ എന്ന് വിളിക്കുന്നു. അതായത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ IP അഡ്രസ്, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ് ലഭ്യമാക്കുന്നതിനുള്ള പ്രോട്ടോക്കോളാണ് DHCP. അടുത്തതാണ് WAP, WAP, വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. മൊബൈൽ ഫോൺ പോലുള്ള വയർലെസ് ഉപകരണങ്ങളിൽ, അതായത് മൊബൈൽ ഫോൺ പോലുള്ള വയറില്ലാത്ത ഉപകരണങ്ങളിൽ ഇൻ്റർനെറ്റ് എത്തിയിരിക്കുന്ന പ്രോട്ടോക്കോളാണ് WAP. അതുപോലെ തന്നെ അടുത്തൊരു എക്സ്പാൻഷൻ പഠിക്കുക, VOIP, വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് VOIP. നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട മോട്ടോസ്, എന്താണ് കുറച്ച് പ്രധാനപ്പെട്ട മോട്ടോസ് കൂടെ പഠിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ചോദ്യത്തിൽ ഞാൻ തന്നത് ഇതായിരുന്നു, ഡോണ്ട് ബി ഈവിൾ. എന്താണ് ഡോണ്ട് ബി ഈവിൾ എന്ന് പറയുന്നത്? ഗൂഗിളിൻ്റെ മോട്ടോയാണ്. അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ മോട്ടോയാണ് ബി വാട്ട് ഈസ് നെക്സ്റ്റ്. വിപ്രോയുടെയാണ് അപ്ലൈങ് തോട്ട്സ്. വിക്കിലീക്സിൻ്റെയാണ് വി ഓപ്പൺ ഗവൺമെൻറ്റ്സ്. ഇൻഫോസിസിൻ്റെ മോട്ടോയാണ് പവേർഡ് ബൈ ഇൻ്റലക്റ്റ് ഡ്രിവൺ ബൈ വാല്യൂസ്.
ആപ്പിളിൻ്റെയാണ് തിങ്ക് ഡിഫറൻറ്റ്. നിങ്ങൾ ഒരുപാട് കണ്ട് കാണും ഈ ഒരു മോട്ടോ, തിങ്ക് ഡിഫറൻറ്റ്. ഐ ബി എമ്മിൻ്റെയാണ് വി മേക്ക് ഇറ്റ് ഹാപ്പൺ. ഒറാക്കിളിൻ്റെയാണ് ഇൻഫോർമേഷൻ ഡ്രിവൻ. ഇൻ്റലിൻ്റെയാണ് ലീപ് എഹീഡ് സ്പോൺസേഴ്സ് ഓഫ് ടുമോറോ. അപ്പോൾ ഇത്രയും മോട്ടോസ് ഉടന്ന് നന്നായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടെ എല്ലാവരും ഉത്തരം എഴുതുക. താങ്ക് യു.